friends, welcome back to Super Sahi Vlogs. In this video, we have a perfume used in the perfume. We have a perfume 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 in the perfume. We have a smell in the perfume. We smell in the perfume. We have a perfume in the perfume. Perfume smell kittathathu appo endokke trick ubayichittaanu namukku perfume kore adhem last il nirthan patta ennulla korchu tricks aanu njan ningalkku parnaran povunnathu appo namukku endalum video lote poyalo video lote povunnathu munne adhem varana ente channel kaanukayanengil onnu subscribe cheyane share cheyane adhu pole adutha bell icon koodi onnu click cheyane to enna namukku video start cheyalo അപ്പ നമ്മൾ എത്ര വില കൂടി ഒരു പെർഫ്യൂം വാങ്ങിയാലും അത് അതിന്റേതായ கரெക്റ്റ് ആയ രീതിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്കൊരു വേസ്റ്റ് ആണ് കാരണം പിന്നെ പെർഫ്യൂമിന്റെ സ്മെൽ നല്ല രീതിയിൽ അവിടെ കിട്ടില്ല അപ്പ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെർഫ്യൂം അടിക്കുന്നത് അതിന്റെ கரெക്റ്റ് സ്ഥലത്ത് തന്നെ അടിക്കണം ഇപ്പോ നമ്മൾ ഈ അണ്ടർആംസിലാണ് കൂടുതൽ പേര് പെർഫ്യൂം അടിക്കുക പക്ഷേ അങ്ങനെ പെർഫ്യൂം അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോ കുറേ നന്നായിട്ട് വയർക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കുറേ കഴിയുമ്പോൾ ആ വയർപ്പും അതുപോലെ ആ പെർഫ്യൂമിന്റെ സ്മെല്ലും കൂടി ഒരു വൃത്തിയായിട്ട സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകും കാരണം കുറേ പേര് ഇപ്പോൾ കുറേ പേര് അടിക്കുന്നത് പെർഫ്യൂം ഇവിടെ അണ്ടർആംസിൽ തന്നെയായിരിക്കും അടിക്കുക പക്ഷേ ഒരിക്കലും നമ്മൾ അണ്ടർആംസിൽ പെർഫ്യൂമോ ബോഡി സ്പ്രേ ഒന്നും അടിക്കാൻ പാടില്ല അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക പിന്നെ നമ്മൾ എവിടെയാണ് കറക്റ്റ് ആയിട്ട് പെർഫ്യൂം അടിക്കേണ്ടത് അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് പെർഫ്യൂം അടിക്കേണ്ടത് ഈ ഇവിടെ അതുപോലെ ഇവിടെ പിന്നെ നമ്മൾ കഴുത്തിൻ്റെ ഈ ബാക്കിൽ അതായത് പൾസ് പോയിൻ്റ് അവിടെയാണ് നമ്മൾ പെർഫ്യൂം അടിക്കുക അതായത് ചെവീൻ്റെ ഇവിടെ ഇല്ലേ ഇവിടെ ആയിട്ടാണ് അടിക്കുക പിന്നെ നമ്മൾ അടിക്കേണ്ടത് ഈ ഇവിടെ കൈൻ്റെ ഈ സൈഡിൽ ഇവിടെയാണ് നമ്മൾ അടിക്കേണ്ടത് ഇവിടെ പിന്നെ നമ്മൾ ഈ കാൽമുട്ടിൻ്റെ ബാക്കിലും അതുപോലെ കൈമുട്ടിൻ്റെ ബാക്കിലൊക്കെയാണ് കറക്റ്റായിട്ട് നമ്മൾ പെർഫ്യൂം അടിക്കേണ്ടത് കാരണം അവിടെ നമ്മുടെ പൾസ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഹീറ്റാകുന്ന ടൈമിൽ ആ പെർഫ്യൂമിൻ്റെ ആ സ്മെല്ല് കുറച്ച് കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് നല്ലൊരു മണമായിട്ടായിരിക്കും നമുക്ക് പിന്നെ വരിക പക്ഷെ നമ്മൾ എല്ലാണ്ട് പെർഫ്യൂം അടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ സ്മെല്ല് പിന്നെ ലാസ്റ്റ് ആയിട്ട് നിലനിൽക്കില്ല അതായത് പെർഫ്യൂം അടിക്കുന്ന ടൈമിൽ നല്ല മണം ഉണ്ടാകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മണം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എപ്പോഴും പെർഫ്യൂം അടിക്കുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലായിരിക്കും അതുപോലെ തന്നെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തും അതുപോലെ പുറത്തൊക്കെ പെർഫ്യൂം അടിക്കുന്നത് നല്ലതാണ് കൂടുതലും ഈ പൾസ് പോയിൻ്റിൻ്റെ അവിടെ പെർഫ്യൂം അടിക്കുകയാണെങ്കിൽ നമുക്ക് ആ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കുറേ നേരം ലാസ്റ്റിംഗ് ആയിട്ട് നിർത്താൻ പറ്റും അതുപോലെ ചിലവർ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഇവിടെ ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇങ്ങനെ ഇട്ട് ഉരയ്ക്കും പക്ഷെ ഒരിക്കലും അങ്ങനെ ഉരയ്ക്കാൻ പാടില്ല കാരണം നമ്മൾ അങ്ങനെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഉരയ്ക്കുന്ന ടൈമിൽ നമുക്ക് അവിടെ ഹീറ്റായിട്ട് നമ്മുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക എന്താ പെർഫ്യൂം അടിച്ച ശേഷം കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ഒപ്പിക്കൊടുത്താൽ മതി ഇങ്ങനെ ഒപ്പിയാൽ മതി ഇങ്ങനെ ഒപ്പിക്കൊടുക്കുന്ന ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താണ് നമ്മുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കൂടുതൽ ലാസ്റ്റിംഗ് ആയിട്ട് നിർത്താനായിട്ട് സഹായിക്കും പിന്നെ ഞങ്ങൾ പെർഫ്യൂം അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുളി കഴിഞ്ഞ ഉടനെ തന്നെ വന്നത് ഞങ്ങൾ പെർഫ്യൂം അടിക്കുക അല്ലാതെ ഡ്രസ്സൊക്കെ മാറ്റി മുഖത്ത് കൂടെ കുറേ അടിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ എന്താ ചെയ്യുക അപ്പം തന്നെ കാരണം ആ കുളി കഴിഞ്ഞ് വന്നതുകൊണ്ട് നമ്മുടെ പോസൊക്കെ ഓപ്പൺ ആയിരിക്കും ആ ടൈമിൽ തന്നെ ഞങ്ങൾ പെർഫ്യൂം അടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെർഫ്യൂമിൻ്റെ സ്മെല്ല് കുറേ അധികം ലാസ്റ്റിംഗ് ആയിട്ട് നിർത്താനായിട്ട് ഏറ്റവും നന്നായി സഹായിക്കുന്ന ഒരു ട്രിക്കാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്താ സ്പ്രേ അല്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്കിന്നിനോട് ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾ പെർഫ്യൂം അടിച്ചു കൊടുക്കാതെ ഇരിക്കുക ഒന്നൊരു ഡിസ്റ്റൻസിൽ അതായത് എന്താ നല്ല ഡിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിസ്റ്റൻസിൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അവിടെ അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളിപ്പോൾ നമ്മുടെ സ്കിന്നിന് ചേർത്ത് പിടിച്ചിങ്ങനെ അടിച്ചിട്ട് ഒരു കാര്യമില്ല എന്താ ചെയ്യുക കുറച്ചൊരു ഡിസ്റ്റൻസ് അത് നല്ല ഡിസ്റ്റൻസ് വേണമെന്നല്ല പറഞ്ഞാൽ കുറച്ചൊരു ഡിസ്റ്റൻസിൽ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ലതാണ് അതുപോലെ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് പെർഫ്യൂം വാങ്ങാൻ പോകുമ്പോൾ അവിടുത്തെ എല്ലാ പെർഫ്യൂമും നമ്മൾ അടിച്ചു നോക്കും ലാസ്റ്റ് നമുക്കത് ഏതാണ് നല്ലൊരു സ്മെല്ലെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും ഏത് സെലക്ട് ചെയ്യണം നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വരും അപ്പോൾ നിങ്ങൾ എന്തിപ്പോൾ നമുക്ക് അർച്ചിൻ്റെ കാര്യമില്ലല്ലോ ഇപ്പോൾ പഞ്ചസാരയും ചാലി കഴിയണം പോലെ ഇന്ന് തന്നെ പെർഫ്യൂം കഴിഞ്ഞ് ഇന്ന് തന്നെ വാങ്ങണം അങ്ങനെ വലിയ അർച്ചിൻ്റെ കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫ്യൂം വാങ്ങാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു മൂന്നോ നാലോ പെർഫ്യൂം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ കൈൻ്റെ ഇവിടെയും 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 ഇവിടെ ഇങ്ങനെ അടിക്കുക എന്നിട്ട് നിങ്ങൾ വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വന്ന ശേഷം നിങ്ങളൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക എന്നിട്ട് നല്ല സ്മെല്ലാണെന്ന് നോക്കുക അങ്ങനെ നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാം അല്ലാണ്ട് പിറ്റേ ദിവസം പോയിട്ട് ഇപ്പോൾ വാങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ആ ദിവസം തന്നെ പോയിട്ട് ഒരു മൂന്നോ നാലെണ്ണം സെലക്ട് മൂന്നോ നാലെണ്ണം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട എല്ലാം കൂടി അടിക്കേണ്ട കാര്യമില്ല മൂന്നോ നാലെണ്ണം സെലക്ട് ചെയ്തിട്ട് സ്മെല്ല് നോക്കുക അപ്പോൾ നമുക്കറിയാം അതിൽ ഏതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വരിക നമ്മൾ ഈ എല്ലാ പെർഫ്യൂം കൂടെ അടിച്ചു നോക്കിയിട്ട് നമുക്ക് ഏതാതിൻ്റെ ഏറ്റവും നല്ല ബെറ്റർ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കര കൺഫ്യൂഷൻ ആകും അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതായത് പെർഫ്യൂം വാങ്ങുമ്പോഴും അതുപോലെ പെർഫ്യൂം അടിക്കുമ്പോഴൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പെർഫ്യൂമിൻ്റെ ഗുണം അതേപോലെ നിൽക്കും അല്ലെങ്കിൽ എന്താണ് നമ്മൾ പെർഫ്യൂം വാങ്ങി വെറുതെ ഉപയോഗിക്കുന്ന പോലെയായിരിക്കും കാരണം ആ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ആ ടൈമിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ
പിന്നെ പെർഫ്യൂം ലാസ്റ്റ് നിർത്താൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ചീർപ്പില് കോമ്പ് കോമ്പിലേക്ക് നമ്മൾ എന്താ പെർഫ്യൂം അടിച്ചിട്ട് ആ കോമ്പ് കൊണ്ട് നമ്മുടെ മുടി ചീവി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു സ്മെല്ല് നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ ചെയ്യാറില്ല, കാരണം എനിക്ക് പേടിയാണ്, കാരണം മുടിക്കൊരു ഡാമേജ് ആവാറുണ്ട്, ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ നിർബന്ധിക്കാറില്ല കേട്ടോ, പേടിയില്ലാത്തവർക്കൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്യാം. അതായത് നമ്മുടെ മുടിക്ക് നല്ലൊരു സ്മെല്ല് നിലനിർത്താനാണ്. ഒരിക്കലും മുടിക്ക് ഡയറക്റ്റായിട്ട് പെർഫ്യൂം സ്പ്രേ ചെയ്യരുത്, കോമ്പിൽ ചെയ്തിട്ട് അതും കൊണ്ട് നിങ്ങൾക്ക് ചീവി കൊടുക്കാം. അത് ഞാൻ ഒരിക്കലും ഒരാളോട് ചെയ്യാൻ പറയില്ല, കാരണം ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. പിന്നെ ചിലർ ചെയ്യുന്ന സംഭവം വീട്ടിൽ എത്ര പെർഫ്യൂം ഉണ്ടോ അതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് അടിക്കും. അപ്പോൾ അങ്ങനെ അടിക്കുന്ന ടൈമിൽ നമുക്കൊരു എന്താ പറയുക, ഒരു നല്ല സ്മെല്ല് അടിക്കുന്നത് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു എന്താണ് പെർഫ്യൂം മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അടിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പെർഫ്യൂമിൻ്റെ സ്മെല്ല് കുറേ നേരം ലാസ്റ്റ് ചെയ്ത് നിർത്താനായിട്ട് നന്നായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്ന കുറച്ച് ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ